സിഐടി നേതൃത്വത്തിലുള്ള എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മാറയിൽ ധർണാസമരം നടത്തി. തൊഴിലുറപ്പ് ദിവസവേതനം 600 രൂപയാക്കുക, എൻ എം എസ് സംവിധാനം നിർത്തലാക്കുക, 2 തവണ ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കുക, കാർഷിക മേഖലയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ഉദ്യോഗസ്ഥരുടെ അനധികൃത ഇടപെടൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ധർണാസമരം സിപിഐഎം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയെല്ലാം ഇല്ലാതാക്കാം, എങ്ങനെയെല്ലാം അട്ടിമറിക്കാം എന്നതാണ് ഇന്നവർ വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വർഷം കഴിയുന്നതും ഇതിന് നീക്കിവെക്കുന്ന സംഖ്യ വർദ്ധിപ്പിക്കേണ്ടതിന് പകരം ആ സംഖ്യയെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് വരിക. അതുമാത്രമല്ല, ഈ പദ്ധതി എങ്ങനെയെല്ലാം വികലമാക്കാൻ കഴിയുമോ ആ വികലമാക്കുന്നതിന് വേണ്ട പല പരിഷ്കാരങ്ങളും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നത് മണ്ണിൽ പണിയെടുക്കുന്ന, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉപജീവന മാർഗത്തിലുള്ള ഒരു പദ്ധതിയാണ്. പക്ഷെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഈ പദ്ധതിയെ കാർഷിക മേഖലയിലെ ഒരു പദ്ധതിയുമായി, കാർഷിക മേഖലയിലെ ഒരു പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ പാടില്ല എന്ന നിയമമാണ് കെ നാരായണൻ അധ്യക്ഷനായി. റീന സുബ്രഹ്മണ്യൻ, സി പ്രകാശൻ, ഉഷ രവീന്ദ്രൻ, ടി ജെ അജിത് കുമാർ, രതിക രാമചന്ദ്രൻ, ഉമർ ഫാറൂഖ്, പി ജി ജയൻ, ദീപ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു.